സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് യോഹന്നാൻ ശ്ലീഹ തന്റെ ജനത്തെ അഭിസംബോധന ചെയ്യുന്നത് ഒരു മനുഷ്യന്റെ വളർച്ചയുടെ മൂന്ന് ഘട്ടങ്ങളെ അടയാളപ്പെടുത്തുന്നത് പോലെയാണ്. ഒന്ന് യോഹന്നാൻ 2:12-17 വരെ. കുഞ്ഞുങ്ങളെ എന്നൊക്കെ ശ്ലീഹ വിളിക്കുമ്പോൾ അത് പ്രായം കൊണ്ടോ ശാരീരിക പ്രകൃതി കൊണ്ടോ ഇളയതായിരിക്കുന്നതിന്റെ പേരിലല്ല, അത് ക്രിസ്തുവിന്റെ തന്നെ വാത്സല്യത്തോടെയാണ് ശ്ലീഹ വിളിക്കുന്നത്. യോഹന്നാൻ 13 മക്കളെ, യുവാക്കളെ, പിതാക്കന്മാരെ എന്ന് ശ്ലീഹ അഭിസംബോധന ചെയ്യുകയാണ്. ദൈവത്തെ ജീവിതം കൊണ്ട് അനുഭവിച്ചറിയുക, അതിൽ പക്വത പ്രാപിക്കുക എന്നതിന്റെ സൂചനയാണിത്. ദൈവത്തെ അറിഞ്ഞ് അനുഭവിച്ച് പക്വത വരിക. യോഹന്നാൻ 1:12 നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ ഇത് മാനുഷിക വീര്യത്തിൽ നിന്ന് വരുന്ന കാര്യമല്ല, ദൈവവചനത്തിൻ്റെ ശക്തിയിൽ നിന്നാണ് വരുന്നത്. പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന ദൈവിക ശക്തി. ഏഷ്യ 40:30-31 വരെ ഇത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. യുവാക്കൾ എന്ന സൂചന കൊണ്ട് ഈ മാനുഷിക വീര്യത്തെയാണ് ഇവിടെ കുറിക്കപ്പെടുന്നത്. ഒരാധ്യാത്മിക വളർച്ചയുടെ പടവുകളിൽ ശരീരത്തിൻ്റെ ദുരാശകളെ നമ്മൾ സൂക്ഷിക്കണമെന്നും അത് നമ്മെ വഴിതെറ്റിക്കരുതെന്നും ശ്രീഹ ഓർമ്മിപ്പിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ലൗകിക സുഖങ്ങളുടെ അനിത്യമായ ഭാവം, മാഞ്ഞു പോകുന്ന അവസ്ഥ, അത് മനസ്സിലാക്കി നിത്യമായ ജീവിതത്തിലേക്ക് ശ്രദ്ധ ചെലുത്താൻ ശ്രീഹ പഠിപ്പിക്കുകയാണ്. സോക്രട്ടീസ് പറഞ്ഞതുപോലെ, ബ്യൂട്ടി ഈസ് എ ഷോർട്ട് ലിവ്ഡ് ടിറനി. ജീവിത സുഖങ്ങളും സുഖലോലുപതകളും താൽക്കാലികമായ ആനന്ദം പകരുമെങ്കിലും അവ നമ്മെ ഞെരുക്കിക്കളയുന്ന കിരാതഭാവങ്ങളാണ് എന്ന് ഒപ്രസീവ് പവർ ഓഫ് ബ്യൂട്ടി. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ ഈ കിരാതഭാവത്തെ വെല്ലുന്നതിലാണ് നമ്മുടെ ജീവിത വിജയമെന്ന് ശ്രീഹ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ഓജസ്സുകളോട്, ഈ തിന്മയോട് പോരാടാനാണ് ശ്രീഹ ഓർമ്മിപ്പിച്ചത്. ആദ്യം മുതലുള്ള ക്രിസ്തുവിനെ നിങ്ങൾ അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീഹ ഇതിനൊക്കെ ആധാരം പകരുന്നത്. ഇന്നലെ നാം കാണുകയായിരുന്നു സ്നേഹത്തിൻ്റെ അനാധിയായ ദൈവത്തിൽ നമ്മുടെ ജീവിതങ്ങളുടെ ആദിമധ്യാന്തങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നുവെന്ന്. ഈ ആദിമധ്യാന്തങ്ങൾ തന്നെയായിരിക്കണം ഇന്ന് കുഞ്ഞ്, യുവാവ്, പിതാവ് എന്നൊക്കെയുള്ള രൂപകങ്ങളിൽ കുറിക്കപ്പെടുന്നത്. ഇന്ന് സുവിശേഷം ലൂക്ക 2:36 ഹന്ന എന്ന വന്ധ്യവയോധികയെ നമ്മൾ ദേവാലയത്തിൽ വെച്ച് പരിചയപ്പെടും. ജീവിതത്തിൻ്റെ ദീർഘമായ നാളുകളിലൂടെ സ്ഫുടം ചെയ്തെടുക്കപ്പെട്ട ഒരു ആധ്യാത്മികതയാണ് ഹന്നായുടേത്. അവൾ ദൈവത്തെ കണ്ടറിഞ്ഞവളാണ് ജീവിതം കൊണ്ട്. അവളുടെ ജീവിതത്തിന് നിറപ്പകർച്ചകൾ വൈവിധ്യമാർന്നതുമാണ്. ദേവാലയത്തിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് ഹൃദയബലിയുടെ അർത്ഥം എന്താണെന്ന് അവൾ പഠിപ്പിക്കുകയാണ്. ദൈവത്തെ കണ്ടെത്താനുള്ള യഥാർത്ഥ സ്ഥലമാണ് ദേവാലയമെന്ന് അവൾ മനസ്സിലാക്കി. വെറും ആചാരബലികളുടെ തറ മാത്രമല്ല ദേവാലയം. ഈ വൃദ്ധയായ വിധവ യുവദമ്പതികളായ യൗസേപ്പിനെയും മറിയത്തെയും അഭിസംബോധന ചെയ്യുന്നു. അവരുടെ കയ്യിലെ കുഞ്ഞിനെ വാരിപ്പുണരുന്നു. നമ്മൾ തൊട്ടു മുൻപ് കണ്ടതുപോലെ ദൈവാനുഭവത്തിൻ്റെ ആദിമധ്യാന്തങ്ങൾ വരച്ചിട്ട ഒരു ഫ്രെയിം പോലെയാണ് ഈ പാഠഭാഗമെന്ന് തോന്നും. ഈ പാഠഭാഗത്തിൻ്റെ അവസാന ഭാഗമാകട്ടെ ഇതിന് മിഴിവേറുന്നുണ്ട്. ഈ ശിശു ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നേറിയെന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യവും പുഷ്ടിയും ഉണ്ടായി എന്നർത്ഥം. തീർത്ഥം സ്വാഭാവികമായ വളർച്ച തന്നെയാണ്. സംഭവബഹുലമായ ഒന്നും തന്നെ ഇവിടെ കാണപ്പെടുന്നില്ല. എന്നാൽ ഈ സ്വാഭാവികമെന്ന് തോന്നുന്ന വളർച്ച ദൈവത്തിൻ്റെ ശക്തമായ വഴി നടത്തലിലാണെന്ന് മാത്രം. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 96. ഭൂതലത്തിലെ സകല കുടുംബങ്ങളും ദൈവത്തിന് കാഴ്ചകളുമായി വരുവനെന്ന് ഇവിടെ ആഹ്വാനം ചെയ്യപ്പെടുകയാണ്. കാഴ്ച വസ്തുക്കൾ, ട്രിബ്യൂട്ട്, മേഹ്ന എന്നത് രാജാവായ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന കാഴ്ച ദ്രവ്യങ്ങളുടെ സൂചകമാണെങ്കിലും അത് യഥാർത്ഥത്തിൽ ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന കാഴ്ച വസ്തുക്കളുടെ അടയാളം തന്നെയാണ്. ബലി, യഥാർത്ഥ ബലിയുടെ അന്തസ്സത്തെ വെളിവാക്കുകയാണ് ഇതങ്ങനെ. സങ്കീർത്തനം 46 ഹെബ്രായർ 10 ചേർത്ത് വെച്ചുകൊണ്ട് ഈ കാഴ്ച വസ്തുക്കളുടെ സാങ്കത്യം എന്തെന്ന് ശരിയായി നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നുണ്ട് തിരുവചനം. ഇന്ന് ഹന്ന ജീവിച്ചതും അതുതന്നെയാണ്. ക്രിസ്തു കറതീർന്ന അനുസരണത്താൽ തൻ്റെ പിതാവിന് സ്വയം സമർപ്പിച്ചതുപോലെയാണ് ഈ ബലി. മനുഷ്യാവതാരത്തിൻ്റെ സമ്പൂർണത ഈ ബലി തന്നെയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആത്മശരീരങ്ങളുടെ സമർപ്പണം.